നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ പലഹാരം തയ്യാറാക്കുന്നത് ചെറുപയറും അരിപ്പൊടിയും വെച്ചിട്ടാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായ ഈ അവിയലപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്കാദ്യം അപ്പത്തിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ് തയ്യാറാക്കാം. അപ്പോൾ അതാദ്യമായിട്ട് ഞാനിവിടെ ഒരു ബൗള് ചെറുപയർ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചെറുപയർ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്കൊരു കുക്കർ എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നമുക്ക് ഈ ചെറുപയർ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ചെറുപയർ വേവിച്ചെടുത്തതിന് ശേഷം നമുക്കിതുവരെ ഒന്ന് എടുത്തു വെക്കാം. അപ്പോൾ ഒത്തിരി ഉടഞ്ഞു പോകണ്ട കേട്ടോ, നന്നായിട്ട് വേവേം വേണം, എന്നാൽ ഉടഞ്ഞ് വരാനും പാടില്ല. അപ്പോൾ ഇത് നമുക്ക് വിളയിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ അതായത് കുറച്ച് വെള്ളമുണ്ട്, കുഴപ്പമൊന്നുമില്ല, അത് നമുക്ക് വിളയിക്കുമ്പോൾ വറ്റിച്ചെടുക്കാം. അപ്പോൾ അതായത് വിളയിച്ചെടുക്കാനായിട്ട് ഞാൻ ദാ ഇവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 5 അച്ച് ശർക്കര ഉരുക്കിയത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ശർക്കര നേരത്തെ ഉരുക്കി വെച്ചിരുന്നു, അപ്പോൾ അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ചു വരുമ്പോൾ ഇതിലേക്ക് ഇതാ ഒരു മുറി നാളികേരം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ നാളികേരം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നാളികേരവും ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ നാളികേരവും ശർക്കരയും നമ്മളിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം ഏലക്കപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇതൊന്ന് ഒരുവിധം ഒന്ന് കുറുകിത്തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചെറുപയറിലെ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ചെറുപയറൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇത് നന്നായിട്ടൊന്ന് വിളയിച്ചെടുക്കണം, നന്നായി ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഇതാ ഇതിവിടെ നന്നായിട്ട് നമ്മൾ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിൽ വെക്കാനുള്ള നമ്മുടെ ഫില്ലിങ് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഓവർ മധുരാക്കിയിട്ട് നമ്മൾ എടുക്കേണ്ട കേട്ടോ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് പലഹാരം മട്ടിപ്പോകും. അപ്പോൾ ഇതാ നമ്മുടെ ചെറുപയർ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തയ്യാറാക്കേണ്ടത് ഇതിലേക്കുള്ള മാവാണ്. അപ്പോൾ ഇത് വിട്ടിരിക്കട്ടെ, ഇത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് മാവ് തയ്യാറാക്കാം. അതിനായിട്ട് ഇതാ ഞാനിവിടെ ഒരു ബേസൺ അല്ലെങ്കിൽ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു വലിയ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം ഉപ്പും ചേർത്ത് നമുക്ക് ഈ വെള്ളം ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 4 കൈയിലോളമുള്ള അരിപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല ചൂടാണ്. അപ്പോൾ ഇത് ഒത്തിരി ചൂടാറുന്നതിന് മുന്നേ നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മളിതിവിടെ നന്നായിട്ട് ഉണ്ടയായി കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പലഹാരം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ കുഴച്ച് വെച്ചിരിക്കുന്നതിൽ നിന്നും ഓരോ ഉരുളകളായിട്ട് നമുക്ക് എടുക്കാം. എടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് കൈയിൻ്റെ അടിയിൽ വെച്ച് ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ദാ ഇതുപോലെ നമുക്കൊന്ന് പരത്തി കൊടുക്കാം. ഒത്തിരി തിന്നും ആവരുത്, ഒത്തിരി തിക്കും ആവരുത് കേട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചെറുപയറിൻ്റെ ഫില്ലിങ് ചേർത്ത് കൊടുത്ത് ദാ നമ്മൾ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ദാ നമുക്ക് ഇതിനെ ആവികേറ്റെടുക്കാനായിട്ട് നമുക്കൊരു ഇഡ്ഡലി തട്ടിലോട്ട് നമുക്കിത് വെച്ചെടുക്കാം. അപ്പോൾ നമുക്ക് എല്ലാം ഇതുപോലെ തന്നെ ഉണ്ടാക്കി നമുക്ക് ഇഡ്ഡലി തട്ടിലോട്ട് വെക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ആവി കയറ്റിയെടുക്കണം. അപ്പോൾ ആവിയൊക്കെ കയറ്റിയെടുത്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റും. അപ്പോൾ ദാ ഫ്രണ്ട്സ്, നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആവിയിൽ വേവിച്ചെടുത്ത നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു പലഹാരമാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, നല്ല സൂപ്പറാണ്, ഹെൽത്തിയാണ്. അപ്പോൾ നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണും വരെയും. ബൈ.